എന്താ നന്നട്ടെ ഇത്രയും ദേഷ്യം? മാമിനോടൊരു മയമില്ലല്ലോ. എല്ലാം പോയി കണ്ണപ്പ, ബാങ്കിലെ ജോലി നഷ്ടപ്പെട്ട് തട്ടുകട തുടങ്ങിയപ്പോഴും ഇത്രയും സങ്കടം തോന്നിയിട്ടില്ല. അവിടെ ഞാൻ വിജയിച്ചു, ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും സമ്പാദിച്ചു. എന്നാ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. പെങ്ങന്മാരുടെ പ്രശ്നമായിരിക്കും നന്ദേട്ടനെ അലട്ടുന്നല്ലേ? എന്റെ സ്വഭാവം തന്നെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും വളർത്തിയ പെങ്ങന്മാര് ഒരിക്കലും വഴി വെടിച്ചു പോവില്ലെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. അതുണ്ടായില്ല. രോഹിണി ചേച്ചി വെറുത്ത് തള്ളി പറഞ്ഞു. അതിന് ഇപ്പോഴെന്താ നന്ദേട്ടന്റെ കണക്കുകൂട്ടലുകളൊന്നും ശരിയാവുന്നില്ലേ? എന്നെ കത്തിക്കണം കണ്ണപ്പാ, അത്രയ്ക്ക് ക്രൂരതയാണ് ഞാൻ രോഹിണി ചേച്ചിയോട് കാട്ടിയത്. ചില നേരത്ത് മനുഷ്യരെല്ലാം മന്ദബുദ്ധികളായി പോകും. എന്നാ എപ്പോഴും അങ്ങനെ ആയിപ്പോയാലോ? നയന എന്ന ഭാര്യ ആദ്യം എന്നെ പൊട്ടനാക്കി, ഇപ്പതേ ശരത് എന്ന അളിയനും. ശരത്തേട്ട് എന്ത് ചെയ്തെന്നാ? ഒന്നും പറയണ്ട. നന്ദേണ്ണ, എന്താടോ? കഴിക്കാൻ എന്തെങ്കിലും തന്നാ കഴിക്കായിരുന്നു. താനൊരു തട്ടുകട മുതലാളിയല്ലേ? തട്ടുകട പൂട്ടി കാണപ്പാ, ഇപ്പം ജോലി അന്വേഷിച്ച് നടക്കുക. അണ്ണാ, തരികട പരിപാടിയൊക്കെ നിർത്തിയിട്ട് കൂടെ നിന്നോളാം, ഒന്ന് സഹായിക്കണം. സഹായിച്ചാൽ നിങ്ങൾ പൂട്ടിച്ചിട്ടില്ലേ പോകത്തുള്ളൂ? ഇപ്പം തരക്കടയില്ലാതെ അങ്ങ് പോവുക. ഒരാളെയും കൂടി പണിക്ക് വെക്കണമെന്ന് കണ്ണപ്പൻ എപ്പോഴും പറയാറില്ലേ? ഡോ, ഇപ്പൊ ഇവിടെ ഒരാളെ ആവശ്യമാ. നാളെ മുതൽ ഞാനിവിടെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അയ്യോ അണ്ണ, എവിടെ പോണ്? ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോകാൻ പോവണേ? ആ, ചിലപ്പോ അതൊക്കെ വേണ്ടി വരും. നീ ഇരിക്ക കണ്ണപ്പ, ദോശ ഒരു സിംഗിൾ എടുത്തു കൊടുക്ക. ഇങ്ങോട്ട് എടുക്കണപ്പ. ഇവിടെ ഇങ്ങേര് വന്ന് ഓസിനെ പൊട്ടടിക്കാറുണ്ടല്ലേ. നന്ദേണ്ണ വിളിക്കുന്നു. എന്താ സാറേ? എന്നാൽ ഇതുപോലൊരു അളിയനെ എവിടെ നിന്ന് കിട്ടിയടാ? സാറിന്റെ അടുപ്പക്കാരനായിരുന്നല്ലോ, പിന്നിപ്പോ എന്താ ഇങ്ങനെ? ആ, ഒന്നും പറയണ്ട. അവൻ അടുപ്പക്കാരോടും ആത്മാർത്ഥതയില്ല, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ. നിന്റെ ഭാര്യ ഉണ്ടല്ലോ നയന, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പുറത്തു വരുമ്പോ ചിലപ്പോ അളിയന്റെ മുഖമായിരിക്കും. എന്നോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ അതിനൊക്കെയുള്ള മിടുക്കുണ്ട്. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, പെങ്ങളൊരുത്തി വഴി വഴിച്ച് നടക്കുമല്ലേ, പിന്നെ അവൻ ഇങ്ങനെ ആയിപ്പോയാലോ? എന്താ തെറ്റ്? ദേ സാറേ, എന്റെ പെങ്ങളെ പറയരുത്. ആഹാ, ഇപ്പോൾ പരിശുദ്ധയായോ? അതറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും മറ്റേതൊന്ന് ചെക്ക് ചെയ്തു. അന്യന്റെ കുഞ്ഞിനെ നമ്മൾ വളർത്തുന്ന മഹാ കഷ്ടോലടാ. നീ കേറി വന്നപ്പോ തന്നെ ഓരോ കുരിശുകൾ കേറി വരുവാണല്ലോടാ. അതെന്താ? അവനെ ഒന്ന് കൈകാര്യം ചെയ്യാനുണ്ട്. സാറുൾപ്പെടെ പലരും പലതും പറഞ്ഞു, മനസ്സിന് ഭാരം ഉണ്ടാക്കി എന്തായാലും അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണമെന്ന്. അന്വേഷിച്ചു, രോഹിണി ചേച്ചിയായിരുന്നു ശരി. ശരത്ത്, അവൻ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുള്ള ദുഷ്ട കഥാപാത്രങ്ങളെക്കാൾ വളരെ വളരെ മുകളില്. എന്ന് വെച്ചാൽ? പെൺകുട്ടികളെ ചതിച്ചിട്ട് അവരുടെ സമ്പത്തുമായി മുങ്ങുന്ന വെറുമൊരു പെണ്ണുപിടിയൻ. നമുക്കൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുത്തൻ. അവനെ കുറിച്ച് ഓരോന്നായി കൂടുതൽ അറിയും തോറും ഭയമാ സാറേ എനിക്ക്. അങ്ങനെയുള്ള ഒരുത്തനെ എന്തിനാ ഇനിയും വീട്ടിൽ പിടിച്ചു നിൽക്കാൻ അനുവദിക്കുന്നേ? ലച്ചുമോളെ താലോലിക്കാൻ അവൻ അവസരം കൊടുക്കുന്ന എന്തിനാ? മോൾക്ക് അവനില്ലാതെ പറ്റില്ല സർ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയല്ലേ. എടോ, വിശ്വനാഥൻ സാറിന് മരുമോനെന്ന് പറഞ്ഞ 100 നാവാ. മരിച്ചു ജീവിക്കുന്ന ആ മനുഷ്യനെ ഇത്തിരി ആശ്വാസം ശരത്ത് എന്ന് പറയുന്ന തന്റെ അലയെന്നാ. അതറിയാലോ തനിക്ക്.
പിന്നെ എങ്ങനാണോ തന്റെ അച്ഛനോട് ഇതൊക്കെ പറയുന്നേ? പറയാൻ പറ്റില്ല സർ. പറയാതെ പിന്നെ എന്ത് ചെയ്യും? ഭൂലോക തല്ലിപ്പൊളിയായ ഒരുത്തനെ ജീവിതകാലം മുഴുവൻ അകത്തിരുത്താൻ പറ്റോ? നല്ലവളിൽ നല്ലവളായ പെങ്ങളെ ഇറക്കി വിട്ടിട്ട് വിഷസർപ്പത്തിന് പരവതാനി വിരിച്ചു കൊടുത്തു. ഇപ്പോ സർപ്പങ്ങൾ ഒന്നല്ല രണ്ടാ. അതിലേ തന്റെ ഭാര്യയും പെടും. എല്ലാം കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. എങ്ങനെ വളർത്തിയതാ നന്ദ തന്റെ അച്ഛനും അമ്മയും മക്കളെയൊക്കെ? എന്നിട്ട് അവസാനം ഇത്തിരി ആശ്വാസത്തിന് ഒന്നുമില്ലല്ലോ. ഇളയ മോളോ അങ്ങ് പോയി, നിങ്ങളുടെ ജീവിതമോ ഇങ്ങനെയൊക്കെ ആയി. ആ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്തുന്നത് അച്ഛനും അമ്മയ്ക്കും വേദനിക്കാനാ കരയാനാ. കുട്ടികൾ പറക്കമുറ്റം പോയി ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കണ രക്ഷിതാക്കള്, അവരായി അവരുടെ പാടായി. സ്നേഹിച്ചു പോയോ ചങ്ക് കീറി മുറിക്കും. എന്താണാ നിർത്തിയെ? കൊന്നിട്ട് പോടാ. അയ്യോ എനിക്ക് എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഓ ഇത്തിരി വെയിറ്റ് ഉള്ള അടിയായി പോയി. നീ ആ ഡ്രൈവർ മോഹനെ ഒന്ന് വിളിക്കുക. ആശുപത്രി പോയേ പറ്റൂ. ഓ ആരിയല്ലൊക്കെ ഒടിഞ്ഞു. വേണ്ട വേണ്ട വേണ്ട, എന്താ മൂന്നും വേണ്ട. ഒരുത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ പിടിച്ചു അകത്തുകൊണ്ടേ കിടത്തി. അയ്യോ എനിക്ക് മനസ്സിലായി എല്ലാം. എന്റെ ജാരന്മാരെല്ലാം കൂടി എന്നെ കൊല്ലും. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്റെ ജീവിതം കട്ടപ്പോയാടി. അയ്യോ എനിക്കെല്ലാം മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഓ അയ്യോ അമ്മ. ഓ ഈ രീതിയിലുള്ള സംസാരം കൊണ്ട് തന്നെയാ നിങ്ങൾക്ക് തല്ലു കിട്ടുന്നത്. അത് ഇനിയും കിട്ടും ഇതങ്ങ് നിർത്തിയില്ലെങ്കിൽ. എനിക്കറിയാവിടെ കാര്യങ്ങള്. ഒരു ദിവസം ഞാൻ നിന്നെ കൈയോടെ പിടിക്കും, അന്നത്തോടെ തീരും നിന്റെ ഈ ചാട്ടമൊക്കെ. ഭർത്താവിന് തല്ലു കിട്ടിട്ട് അവക്ക് അതിന്റെ എന്തെങ്കിലും വേദന ഉണ്ടോ നോക്ക്. അവള് മാഗസിൻ വായിച്ചോണ്ടിരിക്കുന്നു. വേദന ഉണ്ടാവണമെങ്കിലേ ഇമ്മാതിരിയുള്ള വർത്താനം ഒന്ന് നിർത്തണം. ഏതൊരു പെണ്ണിനും ഇതൊക്കെ കേൾക്കുമ്പോ ഭർത്താവ് ഓണെങ്കിലും ഒക്കെ കൊല്ലാൻ തോന്നും. എന്നാ കൊല്ലടി, കൊല്ല്. കൊല്ലാൻ തന്നെയല്ലേ നീ കൊട്ടേഷൻ കൊടുത്തു. നിന്നെ പോലുള്ള ചില പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന എന്തിനാന്നറിയോ? ഭർത്താവിനെ കൊന്നിട്ട് കാമനോടൊപ്പം ഒളിച്ചോടി പോവാൻ. അയ്യോ എന്റെ കാല്. അയ്യോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയണേ മോളെ, ഞാനങ്ങ് ഒഴിഞ്ഞു തരാം. ഓ ഇങ്ങനെ നിരന്തരം തല്ലുകൊണ്ടാ എത്രയും പെട്ടെന്ന് ഞാനങ്ങ് തീരുമെന്ന് ഉറപ്പാ. ഒരു പോലീസുകാരനാണ് ഈ അനുഭവമെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ലോകം മുഴുവൻ ഭാര്യയുള്ള ഒരുത്തന്നെ സുഹൃത്താക്കി, എന്നിട്ട് അവനെ ചേർത്ത് എന്നെ സംശയിക്കുക. നിങ്ങൾ തന്നെ എല്ലാ പ്രശ്നത്തിനും കാരണം. കൂടെ കൂട്ടാൻ പറ്റാത്തവരൊന്നും വീട്ടിൽ വിളിച്ചോണ്ട് വരരുത്. വിളിച്ചോണ്ട് വന്നാ നീ അവനെ പ്രേമിക്കോടി, അവനൊപ്പം ചേർന്ന് എന്നെ ഈ പരുവത്തിലാക്കോടി. ഇതൊക്കെ ചെയ്യിക്കുന്നത് ഞാനല്ല, നീ ഏത് ദൈവത്തെ പിടിച്ചാ സത്യം ചെയ്യണ്ടേ? നീ ഒരു ദൈവത്തെയും പിടിച്ച് സത്യം ചെയ്യണ്ട. എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലരുന്ന് അവനോടൊന്ന് പറഞ്ഞാ മതി. ആരാന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ എപ്പോഴും പൊക്കിയേനെ. മറഞ്ഞിരുന്നിട്ടല്ലാതെ വെട്ടത്ത് വരാൻ പറയും അവനോട്. ആണുങ്ങളായാലും അങ്ങനെ വേണം. എന്തായാലും ഇന്ന് വേറൊരു ഗുണ്ടയാ വന്നത്.
ആദ്യം വന്നവനേക്കാളും ഹൈറ്റുള്ള ഗുണ്ട. തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കും അങ്ങനെ പലരും വരുന്നത്. മനസ്സിനകത്ത് ചിരിക്കുമല്ലേടി, ചിരിക്കടി ചിരിക്ക്. അയ്യോ, അല്ല ശരത്തേട്ടനെന്താ ഈ വേഷത്തില്? നിങ്ങൾ ആരാ? മനസ്സിലായില്ല, ആരാണ് നിങ്ങള്? ശരത്തേട്ടാ, ശരത്തേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശരത്തേട്ടനോ? ഏത് ശരത്തേട്ടൻ? പിന്നെ നിങ്ങള്, നിന്റെ പേരും വിലാസവും ഒക്കെ എന്തിനാ നിങ്ങളോട് പറയണേ? നിങ്ങൾക്ക് ആള് തെറ്റിയാവും. ചിലപ്പോ എങ്കിൽ എന്റെ രൂപത്തിലുള്ള ശരത്തേട്ടൻ നിങ്ങൾക്ക് അറിയായിരിക്കാം. എന്നാലും ഇങ്ങനൊരു സാമ്യത ഉണ്ടാവോ? ദേ മിസ്റ്റർ, നിന്റെ പേര് ശിഹാബ് എന്നാ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പള്ളിത്തറാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ കുടുംബത്തിലെ ഇളയ ആളാ ഞാൻ. കൊടും കാട്ടിലേക്ക്. അവിടെ നാലഞ്ച് പുള്ളിപ്പുലികളെ കണ്ടു, എന്നിട്ടും കടിച്ചു കയറിയില്ല. അതുകൊണ്ട് അവിടെ തന്നെ അങ്ങ് ജീവിക്കാം. ഇവിടെ ആടി ജീവിക്കാൻ പറ്റാത്തത് സ്വന്തം വീട്ടില്. എന്താ നന്ദേട്ടി ഇങ്ങനെയൊക്കെ? എന്നെ ചോദ്യം ചെയ്ത് എന്താ നീ കാണിക്കുന്നത്? എന്താ നന്ദ, എന്താ നിന്റെ പ്രശ്നം? നിന്റെ സമ്മതം തെറ്റിപ്പോയോ? ആൾക്കാർ തിരിച്ചറിയാതായോ? ഇവൾക്കൊപ്പം ജീവിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്കിലും ഇപ്പോഴത്തെ ഇവളുടെ അവസ്ഥ നീ മനസ്സിലാക്കണം. നിന്റെ കുഞ്ഞാ ഇവളുടെ വയറ്റില്. ആ പരിഗണന അതിന് അർഹതയുള്ളവർക്ക് കൊടുത്താ പോരാച്ച. ഇവളെ പോലെയുള്ളവർക്ക് കൊടുക്കണോ? അനുഭവങ്ങൾ എത്രയായാലും പഠിക്കത്തില്ല, ഒരിക്കലും മാറത്തുമില്ല. ശരത്തുമോൻ പറഞ്ഞത് ശരിയാ. നിന്റെ മനസ്സിലേക്കും വിഷം കുത്തിവെച്ചോ ആരൊക്കെയോ. ആ വിഷം കുത്തിവെച്ചെന്ന് പറയുന്നവരൊക്കെ നല്ലവരാമേ, നമ്മള് വിശ്വസിച്ചവരാ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇവിടുന്ന് പോണോ അമ്മ? പോണെങ്കി പൊയ്ക്കോ. ഭർത്താവിന് താല്പര്യം ഇല്ലെങ്കിലേ വീട് വിട്ടു പോകും തന്നെയാ നല്ലത്. മുമ്പിങ്ങനെ നീ ഞങ്ങളൊക്കെ തളച്ചത് ആ അടവ് നീ വേണ്ട. എന്താ നന്ദന് പറ്റിയത്? അറിയില്ല വിശ്വട്ട. അവന് ശരത്തിനോട് വെറുപ്പുണ്ട്. എങ്കിലും നമ്മൾ അവൻ പറയുന്ന ഒന്നും കേക്കണ്ട. അത് അവൻ പറയുന്നതല്ല, അവനെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ക്ലോറോഫോം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ മൂക്കില് തിരുകയായിരുന്നു. ഉറക്കത്തില് തുമ്മുന്നു തേണ്ടി. കാലാദ്യം പുറത്തിടാം.
പറയടി. അതെ, സംഗതി പ്രശ്നമോ? കഴിവതും ശരത്തേട്ടൻ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. അയാള് ഇന്ന് ഭ്രാന്ത് കയറിയ പോലെ സംസാരിച്ചു, എന്നെ കൊല്ലോന്ന് പോലും എനിക്ക് തോന്നി. കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്കാ പോകുന്നത്. ഇനി ഞാനും ശംഖു വിളിക്കാൻ പോവാ. യുദ്ധം തുടങ്ങട്ടെടി. ഞാൻ ഒരു ഉറപ്പും ഇല്ലാതെ ഇപ്പൊ ഒന്നിച്ചു കഴിയുന്ന. അവൻ വയലിലായാലും നീ ഒന്നും പ്രതികരിക്കണ്ട. നിന്റെ വയലിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് കൊല്ലില്ല. ശരിയടി. ആരാടി വിളിച്ചത്? അമ്മയാ. അമ്മയാണല്ലേ? അവളുടെ നമ്പർ എനിക്കറിയാടി. ഈ നമ്പറും എനിക്കറിയാം. അവൻ നമ്പറുകളുടെ ആശാനാ. നിന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. പഴയ വാക്കത്തെ നരനൊന്നും അവന്റെ മുന്നിൽ ഒന്നും അല്ലടി. പ്രാണം കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു ഞാൻ അവന്. എന്നിട്ട് അവൻ എന്റെ പ്രാണൻ എടുത്തു. എന്റെ മാത്രമല്ല, എന്റെ ലെച്ചമോളുടെ, എന്റെ അച്ഛന്റെ, എന്റെ അമ്മയുടെ. സഹിക്കാൻ പറ്റുന്നില്ലടി. ഞാൻ നിന്നെ കൊന്ന് കലി തീർക്കട്ടെ. കൊല്ലട്ടെ നിന്നെ. അവനെ കൊല്ലുന്നതായിട്ട് സങ്കല്പിച്ച് കൊല്ലട്ടെ. വേണോ നിനക്ക്? വലിച്ചു കീറും നിന്നെ ഞാൻ. ഇനി അവനുമായിട്ട് മൊബൈലിൽ സംസാരിക്കരുത്. സംസാരിച്ച പിച്ച് ചെയ്യുന്നു നിന്നെ ഞാൻ. രക്തത്തിന്റെ മണം കിട്ടുന്നുണ്ട് എനിക്ക്, അവന്റെ ചോരയുടെ മണം. കൊല്ലു ഞാൻ, മനസ്സിലായി? വേദന അറിയിച്ച എന്നെ കൊല്ലു ഞാൻ. എനിക്ക് ഫ്രൂട്ട്സ് തരുമ്പോഴും നീ ആരെ കുറിച്ചാടി ചിന്തിക്കുന്നേ? നിന്റെ മനസ്സിലാരാടി? ഇതുപോലെ കൊള്ളരുതാത്തൊരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ആലോചിക്കുമായിരുന്നു. ഈ ആലോചന കൊറേ നാളായിട്ടുണ്ട്, അതുകൊണ്ടാ നീ വഴി തെറ്റിയത്. ഓരോരുത്തന്മാരും മതിലെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നീ ഇപ്പൊ വേറൊരുത്തനോട് പുറത്തേനെ. ഇനി ആരാണോ എന്തോ, പോയി തുറക്കടി. എടി, തല്ലാൻ വരുവാണെങ്കി ഒന്ന് തടഞ്ഞോളനേടി, ഒന്ന് നിലവിളിക്കെങ്കിലും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ സാറിനെ ഒന്ന് കാണാൻ. സാറേ, ഇവൻ വന്നെന്തിനാന്ന് മനസ്സിലായില്ലടി. നീ ഇവിടെ കൂട്ടിരിക്കുവല്ലേ, അപ്പൊ നിനക്ക് കൂട്ടിരിക്കാൻ വന്നായിരിക്കും. ഓ, ഇവിടെ ഉള്ളപ്പോ നീ വരതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ. എന്നിട്ട് നിനക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ. എന്റെ പൊന്ന് സാറേ, സാർ ഇവിടെ തല്ലുകൊണ്ട് കിടക്കുന്ന അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. മതിയടാ മതി, ആളെ വിട്ട് തല്ലിയിട്ട് ചത്തോ ഇല്ലെന്ന് അറിയാൻ വന്നതല്ലടാ. ചത്തെങ്കി വായിക്കരി ഇട്ടിട്ട് ഒന്നിച്ചങ്ങ് പോവാലോ. വിളിച്ചോണ്ട് പോടാ, പോ, പോടി, കൂടെ പോടി. വർഷത്തിൽ ഒരു പെണ്ണിനെ കെട്ടിയില്ലെങ്കിൽ നിനക്ക് തൃപ്തിയാവില്ലല്ലോ. ഇത്രയും നാളും ഭർത്താക്കന്മാർ ഇല്ലാത്തവരെ നീ കെട്ടിയത്. ഇത്തവണ അതിനൊരു മാറ്റം വരട്ടെ. ഇയാളെ കാണാൻ എന്നെ പറഞ്ഞാ മതി. പോടാ പോ, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇനി ഇവിടോട്ട് ആരെങ്കിലും വരൂടാ, തന്നതിന്റെ ബാക്കി തരാൻ. ഈ പോക്ക് പോയാൽ ചിലപ്പോ വന്നിരിക്കും. നോക്കി നിക്കുന്നുണ്ടല്ലേ, അവൻ പോയത് നിനക്ക് സഹിച്ചില്ല. പോയി യാത്രയാക്കിട്ട് മടി, അവന്റെ മനസ്സങ്ങ് നിറഞ്ഞു പോട്ടെ. അവര് പാൽപായസം കുടിച്ച പോലെ ആവട്ടെ. പോടി, ചെല്ലടി. അയ്യോ, എന്റെ എല്ലാം പോയി. നന്ദ, എങ്ങോട്ട് പോവാ നീ? ചിലരെയൊക്കെ കാണാനുണ്ട്. നിനക്ക് ശരത്തിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്റെ മാനസിക നില ശരിയല്ലമ്മേ, അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കാതിരിക്കുന്ന നല്ലത്. നന്ദ, അച്ഛനും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പറ്റിയെന്ന്. ഇനി ആ ചോദ്യങ്ങൾ എന്നും ഉണ്ടാവും.
അമ്മയും അച്ഛനും ഒക്കെ മോൻ എന്തു പറ്റിയെന്ന് പരസ്പരം ചോദിക്കും. എല്ലാത്തിനും ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. പറഞ്ഞു പോയാ ചിലപ്പോ എനിക്കായിരിക്കും നഷ്ടങ്ങൾ ഉണ്ടാവുക. എന്താ മോനെ? ഞാനും ചോദിച്ചമ്മ, എന്നിട്ട് എന്നോടൊന്നും പറയാതെ പോവായിരുന്നു. മിണ്ടരുത് നീ. വീടിന് തുരങ്കം വയ്ക്കുന്നവരൊക്കെ വീട്ടിനകത്ത് വിളിച്ച് കേറ്റും, അറിഞ്ഞുകൊണ്ട് തെറ്റിയും. അതിന്റെയൊക്കെ തിരിച്ചടിയാമേ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളെ വേണമെങ്കിൽ ഞാൻ ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. ഇവൾക്കും കുഞ്ഞിനും ചെലവിനും കൊടുക്കാം. പൊരുത്തപ്പെടാൻ കഴിയാത്ത കണ്ണികള് എന്നും രണ്ടായിട്ട് കഴിയുന്ന നല്ലത്. വെച്ച് മോടെ ദേഹത്ത് കൈവച്ചാ പിന്നെ ഓന്റെ കൈ പൊങ്ങൂല്ലെന്നറിഞ്ഞൂടെ? ഇതുവരെ അവൻ കെണിയിൽപ്പെടുത്തിയ പെൺകുട്ടികളുടെയൊക്കെ കണ്ണീരിന് കടുത്ത ശിക്ഷ തന്നെയാ ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത്.